ഐക്കോയുടെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ് ഐക്കോ നിയോ 6. ഐക്കോയുടെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റൊരു ഫോണാണ് ഐക്കോ 7. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കോ നിയോ 6 അതുപോലെ തന്നെ ഐക്കോ 7 തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 6.62 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐക്കോ നിയോ 6 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിലൊക്കെ 1200 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഐക്കോ 7 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 1000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഐക്കോ നിയോ 6 വരുന്നുണ്ട്. ഇതൊക്കെ ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഐക്കോ 7 ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐക്കോ 7 ഡ്യുവൽ ഡിസ്പ്ലേ ചിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ചിപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതുവഴി നമുക്ക് ചില ഗെയിമുകളിലൊക്കെ കൂടിയ FPS ഒക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ഡ്യുവൽ ഡിസ്പ്ലേ ചിപ്പ് ഐക്കോ നിയോ 6 വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും 5 inch ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും 5 inch വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1300 nits ആണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്കോ 7 ഡ്യുവൽ ഡിസ്പ്ലേ ചിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്കോ ന്യൂ 6 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഐക്കോ ന്യൂ 6 വെയ്റ്റ് വരുന്നത് ഏകദേശം 190 grams ആണ്. ഐക്കോ 7 വെയ്റ്റ് വരുന്നത് ഏകദേശം 196 grams ആണ്. അപ്പം വെയ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഐക്കോ നിയോ 6 തിക്നെസ് വരുന്നത് 8.54 mm ആണ്. ഐക്കോ 7 തിക്നെസ് വരുന്നത് 8.4 mm ആണ്. അപ്പം തിക്നെസ്സിൻ്റെ കാര്യത്തിലും വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഐക്കോ നിയോ 6 ബാക്കിൽ ഫ്രോസ്റ്റഡ് പ്ലാസ്റ്റിക് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഐക്കോ 7 ബാക്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐക്കോ 7 ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A77 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 585 ഒരു കോറും, പിന്നെ 2.42 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A77 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 585 മൂന്ന് കോറുകളും, അതുപോലെ തന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 585 നാല് കോറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡ്രിനോ 650 എന്നുള്ള GPUയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ രണ്ടിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഐക്കോ നിയോ 6 4 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഐക്കോ 7 1 5G ബാൻഡ് മാത്രമേ വരുന്നുള്ളൂ. ഐക്കോ നിയോ 6 5G ബാൻഡ്സിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഈ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്യുമ്പം ഐക്കോ നിയോ 6 5G ബാൻഡ്സ് കൂടുതൽ. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 128 GB ഇൻറ്റേണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും 12 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഫോണുകളിലും നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്കും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐക്കോ ന്യൂ 6 എന്ന ഫോൺ വരുന്നത് Android 12 ബേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ടച്ച് ഓഎസ് സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഐക്കോ 7 ലോഞ്ച് ചെയ്തിരുന്നത് Android 11 ബേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ടച്ച് ഓഎസ് സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇപ്പം Android 12 അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ ഐക്കോ 7 Android 13 അപ്ഡേറ്റും കൂടി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഐക്കോ ന്യൂ 6 Android 13 അതുപോലെ തന്നെ 14 അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. രണ്ടിലും സെയിം ആയിട്ടുള്ള ഫ്രണ്ട് ടച്ച് ഓഎസ് സോഫ്റ്റ്വെയർ തന്നെയാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഐക്കോ ന്യൂ 6 64 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് ISOCELL GW1P സെൻസറാണ്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്കോ 7 48 MP സോണി IMX598 മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിലും OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐക്കോ നിയോ 6 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഐക്കോ 7 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഐക്കോ നിയോ 6 മാക്രോ ഫോട്ടോസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 2 MP മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഐക്കോ 7 3 2 MP ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്.
ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഐക്കു 7 ആണ്. പിന്നെ ഐക്കു ന്യൂ 6ൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് വരുന്നത്. പിന്നെ ലൈറ്റാ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഐക്കു 7ൽ ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്കു 7ൽ ആണ്. പിന്നെ മാക്രോ ഫോട്ടോസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്കു 7ൽ ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ഐക്കു ന്യൂ 6 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്കു ന്യൂ 6 ആയിരിക്കും. അതുപോലെ തന്നെ സെൽഫി വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ഐക്കു ന്യൂ 6 ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മാക്രോ ലെൻസിൻ്റെ കാര്യത്തിലും ഐക്കു 7 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്നാൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും ഐക്കു ന്യൂ 6 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐക്കു ന്യൂ 6ൽ 4700 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഐക്കു 7ൽ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഐക്കു ന്യൂ 6ൽ വരുന്നുണ്ട്. പിന്നെ ഐക്കു ന്യൂ 6ൽ 80 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഐക്കു 7ൽ 66 W ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഐക്കു ന്യൂ 6ൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്കു ന്യൂ 6 ആയിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വില ഓൾമോസ്റ്റ് സെയിം ആണ്. 8 GB RAM 128 GB ഇൻറ്റേൺ വെർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 29,999 രൂപയും 29,990 രൂപയുമാണ് വില വരുന്നത്. അതുപോലെ തന്നെ 12 GB RAM വെർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 33,999 രൂപയും 33,990 രൂപയുമാണ് വില വരുന്നത്. ആ വില ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് പറയാം. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്കു ന്യൂ 6ൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി കൂടുതൽ 5G bands ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിലും ഈ ഫോൺ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. ഇനി ഐക്കു 7ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ചിപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും മാക്രോ ഫോട്ടോസൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.